ഹായ് വെൽക്കം ബാക്ക് ടു ഷംറാസ് കുസീൻ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ചിക്കൻ മന്തി. വളരെ സിമ്പിളാണ്, വളരെ ടേസ്റ്റിയാണ്, വളരെ കുറഞ്ഞ സമയം കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു മന്തിയാണ്. ഇനിയപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് നോക്കാം. ഞാനിവിടെ ഒരു ചെറിയ ചിക്കൻ 4 കഷ്ണമായിട്ട് എടുത്തതാണ്. അപ്പോൾ അതിന് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു കുറച്ചൊരു മന്തി മസാല വീട്ടിൽ പ്രിപ്പയർ ആക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ 1 ടേബിൾ സ്പൂൺ ജീരകം, 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, കുറച്ച് 1/4 ടീസ്പൂൺ പെപ്പർ, 1/4 ടീസ്പൂൺ മല്ലി, 2-3 കഷ്ണം പട്ട, ഇവ എല്ലാം കൂടെ ചേർത്ത് നമുക്ക് മിക്സിയിൽ ചേർത്ത് ഒറ്റ പൗഡറാക്കി എടുക്കാം. അപ്പോൾ ഈ പൗഡർ ചേർക്കുന്നതുകൊണ്ട് തന്നെ ഈ മന്തിയിൽ ഒരു മസാലയോ നമുക്ക് കടിക്കാനോ അല്ലെങ്കിൽ ഒന്നും കിട്ടില്ല. അപ്പോൾ കുട്ടികൾക്കൊക്കെ അത് വളരെ ഇഷ്ടമാണ്, അപ്പോൾ മറ്റൊന്നും കടിക്കാനില്ലല്ലോ. അപ്പോൾ അത് ചിക്കൻ ഞാനിവിടെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ പീസ് മാഗി ക്യൂബ്സും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പൊടിച്ച മസാലകൾ നമുക്കൊരു വലിയ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെയാണ് ഞാൻ ചിക്കനെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി അതിലേക്ക് ഇതാ 1 ക്യൂബ്സും കൂടെ ആഡ് ചെയ്ത് ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ക്യൂബ്സിൽ ഓൾറെഡി ഉപ്പുണ്ടാവും, എന്നാലും കുറച്ച് ഉപ്പ്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ചെറിയ കളറിന് വേണ്ടി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ ഒരു മാരിനേഷനാണ് നമ്മൾ ചിക്കനിൽ പുരട്ടുന്നത്. ചിക്കനിൽ നന്നായിട്ട് പുരട്ടി ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു മിനിമം ഒരു എന്താ പറയുക 10 മിനിറ്റെങ്കിലും വെച്ചാൽ കുറച്ച് നല്ലതാണ്. പെട്ടെന്ന് തയ്യാറാക്കരുത്. പെട്ടെന്ന് തയ്യാറാക്കിയാൽ എന്താണെന്ന് വെച്ചാൽ ഈ ചിക്കനകത്തേക്കൊക്കെ ഈ മസാല പിടിക്കാൻ കുറച്ച് ടൈം എടുക്കും. പക്ഷെ നമ്മൾ മലയാളികൾക്കൊക്കെ കുറച്ച് സ്പൈസസായ എന്താ പറയുക ചിക്കനാണല്ലോ ഇഷ്ടം. ഇപ്പോൾ അറബികൾക്ക് ഇപ്പോൾ അതിൽ കുറച്ച് ഉപ്പും എരിവൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ മലയാളികളാകുമ്പോൾ കുറച്ചൊരു സ്പൈസ് ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെ ഇത് കുറച്ച് നേരം തേച്ച് വെച്ചാൽ നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ നല്ല മസാലയുടെ ഒരു ഫ്ലേവറും പിന്നെ ഉള്ളിലേക്കൊക്കെ നല്ല ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ടാവും. അങ്ങനെ കുറച്ച് നേരം നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കാം. പിന്നെ ഇത് ഒറിജിനൽ മന്തി എന്ന് പറയുമ്പോൾ അത് കുഴിയിലൊക്കെ വെച്ച് ചെയ്യാൻ പറ്റും. നമ്മൾ ഫ്ലാറ്റിലാകുമ്പോൾ നമുക്ക് ഏത് രീതി ചെയ്യാൻ പറ്റും ആ ഒരു വീഡിയോ ആണ് കാണിക്കുന്നത്. ഇപ്പോൾ അത് അതിലേക്ക് മന്തി റൈസ് എടുത്ത് വെച്ചിട്ടുണ്ട്, അതായത് സെല്ലാ റൈസ്. ചിക്കൻ ഇവിടെ മാരിനേറ്റ് ചെയ്ത് ഓൾറെഡി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് കേട്ടോ ഇത് പറയുന്നത്. പലരും ചോദിക്കും ഇതാണോ മന്തി അല്ലെങ്കിൽ ഇതിൻ്റെ പേര് വേറെ അല്ലേന്നൊക്കെ. ഇപ്പോൾ ഈ അരി ഞാനൊന്ന് കുറച്ച് സമയം വെള്ളത്തിൽ കുതിർത്തൊന്ന് സോഫ്റ്റ് ആകാൻ വെക്കുന്നുണ്ട്. ഇനി ഒരു കുക്കർ ചൂടാക്കാൻ വെച്ച് അതിലേക്ക് 1/4 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ കുക്കറിൽ അല്ലാതെയും വെക്കട്ടോ, ഏത് പാത്രത്തിലും വെക്കാം. കുക്കറിൽ നമുക്ക് പെട്ടെന്നായി കിട്ടും, അതിന് വേണ്ടി മാത്രമാണ് കുക്കർ എടുക്കുന്നത്. മറ്റു പാത്രത്തിൽ വെക്കുമ്പോൾ അതിൻ്റെ ഡബിൾ ടൈം എടുക്കും, അത്രയേ ഉള്ളൂ. ഇനി അതിലേക്ക് മാരിനേറ്റ് ചെയ്ത ചിക്കൻ വെച്ച് കൊടുക്കാം. അതായത് 1/4 കപ്പ് ഓയിൽ തന്നെ എടുത്തിട്ടുള്ളൂ. ഓയിലൊക്കെ വളരെ കുറച്ച് ഒഴിച്ചാൽ തന്നെ മതി. പിന്നെ സ്കിന്നോട് കൂടിയ ചിക്കനാണ് എടുത്തിട്ടുള്ളത്, അതിനൊരു വേറെ ടേസ്റ്റ് തന്നെയാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അത് ഒഴിവാക്കാം. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത പാത്രത്തിൽ കുറച്ച് ഇതുപോലെ തന്നെ 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് ഞാൻ ചിക്കനിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞ ക്യാപ്സിക്കും റെഡ് ക്യാപ്സിക്കുമാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത്, അതുകൊണ്ട് മാത്രമാണ് ഞാനിത് ചേർത്ത് കൊടുക്കുന്നത്. പച്ച ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. ഇനി നമുക്കതൊരു 20 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും നമുക്ക് റൈസ് റെഡിയാക്കണം. അതിന് വേണ്ടി ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 2-3 കഷ്ണം പട്ടയും 3 ഏലക്കായും ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു ഫ്ലേവറിന് ഒത്തിരി ഇട്ട് കൊടുക്കണ്ട. അതിലേക്ക് ഇതാ കഴുകി വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കാം. അതായത് സെല്ല ബാസ്മതി റൈസാണ്. ഇത് ഞാനൊരു ഏകദേശം ഒരു 15 മിനിറ്റ് നന്നായിട്ട് ഒരു മീഡിയം വേവായിട്ട് വേവിച്ചെടുക്കും. അതിനുശേഷം വീണ്ടും ഒന്നുകൂടെ വേവിക്കാനുണ്ട്. അപ്പോൾ എന്നാൽ ഇത് വേവണം, ആ സമയത്ത് നമുക്കിത് കുറച്ച് ചാർക്കോലൊന്ന് ചൂടാക്കിയെടുക്കട്ടോ. അത് സ്മോക്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് അതും കൂടെ ചെയ്യുന്നുണ്ട്. ഒരു സൈഡിൽ ഞാൻ 3 പീസ് ചാർക്കോലെടുത്ത് ചെറിയ പീസ് ചൂടാക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ ഇവിടെ വെന്തിട്ടുണ്ട്. അത് ഞാൻ ഒന്നും കൂടെ ഗ്രില്ല് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോഴാണ് നമുക്ക് ആ ഒരു മന്തിയിൽ കിട്ടുന്ന ചിക്കൻ്റെ ഒരു ടെക്സ്ചറും ഒരു ഫ്ലേവറും കൂടി വരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അത് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ കളറൊന്നും ആഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ കുറച്ച് സാഫ്രോൺ കളർ എടുത്തിട്ട് അതൊന്ന് ചിക്കൻ്റെ മുകളിലൊന്ന് പുരട്ടി കൊടുക്കുന്നുണ്ട്. ഒരു കളറൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു ഭംഗിയാണ്, അതുകൊണ്ടാണ് സാഫ്രോണിൻ്റെ കളറാണ് എടുത്തിട്ടുള്ളത്. ഈ സാഫ്രോണിൻ്റെ പൊടി വാങ്ങിക്കാൻ കിട്ടും, അത് ചെയ്താൽ മതി. അത് ചേർത്ത് കൊടുത്തിട്ട്
കുറച്ച് സമയം വെള്ളത്തിൽ കുതിർത്ത് അത് പുരട്ടി കൊടുക്കുക. ഇനി ഇത് ഞാൻ ഓവനിൽ വെച്ചൊന്ന് ഒരു 10 മിനിറ്റ് ചെറിയ ഫ്ലെയിമിലൊന്ന് ഗ്രിൽ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ റൈസ് ഇതാ വേവിച്ച് നമ്മൾ വാർത്തതായിരുന്നു, അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത്. പിന്നെ ഈ ചിക്കന് ഇല്ലെങ്കിൽ നമ്മൾ കുക്കറിൽ വേവിച്ചപ്പോൾ അതിൽ കുറച്ച് അതിൻ്റെ വെള്ളവും അതായത് അതിൻ്റെ സ്റ്റോക്ക് ഉണ്ടായിരുന്നു, ആ സ്റ്റോക്ക് ഞാൻ ഈ റൈസിന് മുകളിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ടുള്ളു, അതുകൊണ്ട് തന്നെ ഒരു കുറച്ചേ ഉള്ളൂ അത്, എങ്കിലും ആ റൈസിൽ അതിൻ്റെ ചിക്കൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട് ഈ റൈസിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ റൈസ് ഇനി ഒന്നും കൂടെ നമുക്ക് ഈ സ്റ്റോക്കിൽ കിടന്ന് വേവണം, അപ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും റൈസിന്. ഇപ്പോൾ ഇവിടെ എന്താ ചിക്കന് ഓൾറെഡി ഞാൻ ഗ്രില്ലായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് പറഞ്ഞാൽ ഈ ഗ്രിൽ ചെയ്തെടുത്ത ചിക്കന് നമുക്ക് ഓരോ പീസായിട്ട് ഈ റൈസിന് മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് വളരെ സിമ്പിളായിട്ട്. അപ്പോൾ പിന്നെ ഈ ഓവൻ, ഇപ്പം ഞാൻ ഒരു കാര്യം എടുത്ത് പറയാം, ഇപ്പോൾ എല്ലാവർക്കും ഓവൻ ഉണ്ടായിക്കോളുന്നില്ല, അത് നമുക്ക് അങ്ങനെ ചെയ്യണമെന്നില്ല കേട്ടോ, ഒട്ടും ഓവനിൽ ഗ്രില്ല് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഇനി ഇതാ റൈസിലേക്ക് ഞാൻ ബാക്കിയുള്ള ചിക്കനിൽ പുരട്ടിയിട്ടുള്ള സാഫ്രോൺ കളർ ഇടയ്ക്ക് ഈ റൈസിലേക്കൊന്ന് ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വളരെ സിമ്പിളാണ്, പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും, പിന്നെ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ചെയ്ത് നോക്കാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇതാ ഞാൻ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള ചാർക്കോൽ ഇതിനെ നടുക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് സ്മോക്ക് ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി പെട്ടെന്ന് ഫോയിൽ വെച്ച് അങ്ങ് മൂടാം, ആ സ്മോക്ക് ഒന്ന് പുറത്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതുപോലെ തന്നെ ഒരു 15 മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ ദം ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു 15 മിനിറ്റ്സ് കഴിഞ്ഞു, പിന്നെ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ്സും കൂടെ ആയിട്ടുണ്ട്. ഇപ്പോൾ അതാ മൂടി തുറന്ന് നല്ല പാകത്തിന് നമ്മുടെ മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ മന്തി വിളമ്പുന്ന ഒരു രീതിയിൽ ഞാനൊരു പരന്ന പാത്രത്തിലേക്ക് ആദ്യം റൈസ് ഇട്ട് കൊടുക്കുകയാണ്. അതേ രീതിയിലാണ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് ആ ചിക്കൻ്റെ പീസുകൾ മുകളിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ സ്പെഷ്യൽ ഈദ് സ്പെഷ്യലാണ് കേട്ടോ. അപ്പോൾ ഈ ഈദ് സ്പെഷ്യലായിട്ടുള്ള ചിക്കൻ മന്തിയുടെ റെസിപ്പി നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിച്ചാൽ വളരെയധികം ഒരു സന്തോഷമാണ്. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലെന്ന്. അപ്പോൾ ഇനിയും പുതിയ റെസിപ്പിയുമായി അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ ബൈ.